2020-ലെ ആദ്യത്തെ ഹിറ്റ് എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് അഞ്ചാം പാതിര. ബിഗ് സ്ക്രീനിൽ റിലീസായപ്പോൾ നല്ല ഹിറ്റായിരുന്നെങ്കിലും മിനി സ്ക്രീനിലോട്ട് വന്ന ശേഷം ഒരുപാട് വിമർശനങ്ങളും നിരൂപണങ്ങളും ഒക്കെ കൊണ്ട് ഒരുപാട് കുറവുകളൊക്കെ ഈ സിനിമയിൽ പലരും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാലും ടെക്നിക്കൽ വശം നോക്കുമ്പോൾ നല്ല രീതിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി ആൾക്കാരെ പിടിച്ചിരുത്തിയ ഒരു സിനിമ തന്നെയാണ് അഞ്ചാം പാതിര എന്ന് പറയേണ്ടി വരും. സീരിയൽ കില്ലറോ അതുപോലുള്ള കഥാപാത്രങ്ങളോ ഉള്ള സിനിമ കണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ആൾക്കാരുടെ ഒരു റിയാക്ഷൻ ഉണ്ടാകും. ഇതൊക്കെ സിനിമയിൽ മാത്രമല്ലേ നടക്കൂ, ജീവിതത്തിൽ എവിടെയെങ്കിലും നടക്കുമോ എന്നുള്ളത്. അഞ്ചാം പാതിര കണ്ടിറങ്ങിയ പലർക്കും ആ ഡയലോഗ് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതിൻ്റെ കാരണം സിനിമയിൽ കാണിച്ചിട്ടുള്ള യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത മനസ്സിനെ വേട്ടയാടുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്. ആ കഥാപാത്രങ്ങളിലോട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സാധാരണ ഒരു ജീവിതത്തിലുള്ള കഥാപാത്രത്തെ സിനിമയിലോട്ട് കൊണ്ടുവരുമ്പോൾ അത് സിനിമയ്ക്ക് വേണ്ടി കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി കുറേ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ് സംഭവം. നമ്മൾ ഈ സിനിമയിൽ കണ്ട റിപ്പർ രവി എന്ന കഥാപാത്രം, സൈക്കോ സൈമൺ എന്ന കഥാപാത്രം, അതുപോലെ അവസാനം കാണിച്ച ബെന്നറ്റ് ഫ്രാങ്കോ എന്ന കഥാപാത്രം, ഇവരൊക്കെ നമ്മുടെ ഇടയിൽ കൂടി ഒരിക്കൽ നടന്നിട്ടുള്ള മനുഷ്യരാണ്. ഇവരെല്ലാം ബേസ് ചെയ്തിരിക്കുന്ന യഥാർത്ഥ കഥാപാത്രത്തിനേക്കാൾ കുറച്ചുകൂടെ ചെറിയൊരു വെർഷനാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിലും പറയാം. എന്നാൽ പോലും അത് നമ്മളെ മനസ്സിലെല്ലാം വേട്ടയാടാൻ പാകത്തിനുള്ളതായിരുന്നു. ആദ്യമായി റിപ്പർ രവി എന്ന ഇന്ത്യൻ ചേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ നോക്കാം. ശരിക്കും പണ്ട് ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന ഒരു സീരിയൽ കില്ലർ ആയിരുന്നു ജാക്ക് ദ റിപ്പർ എന്ന് പറയുന്നത്. അയാളുടെ കൊലപാതക രീതി ഉറങ്ങിക്കിടക്കുന്നവരെ തലയ്ക്കടിച്ചു കൊല്ലുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം ലോകത്തിൻ്റെ പല ഭാഗത്തും ചുറ്റിക കൊണ്ടോ എന്തെങ്കിലും മാരക ആയുധങ്ങൾ കൊണ്ടോ തലയ്ക്കടിച്ചു കൊല്ലുന്നവരെ പലരെയും റിപ്പർ എന്ന പേരിൽ വിളിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ തന്നെ രണ്ടോ മൂന്നോ ക്രിമിനലുകൾ റിപ്പർ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നു. പക്ഷേ അതിൽ ചിലരെങ്കിലും മോഷണ ശ്രമത്തിനിടയിലാണ് ചിലരെയൊക്കെ തലക്കടിച്ചു കൊല്ലുന്നത്. എന്നാൽ റിപ്പർ രവി എന്ന കഥാപാത്രം പറയുന്നുണ്ട് താൻ തൻ്റെ എൻജോയ്മെൻറ്റിന് വേണ്ടി, ആസ്വാദനത്തിന് വേണ്ടി മാത്രമാണ് ഈ കൊലപാതകങ്ങൾ നടത്തുന്നത് എന്ന്. അതുമായി ഏറെ സാമ്യമുള്ളതാണ് 1980s കേരളത്തിനെ മുൾമുന്നിൽ നിർത്തിയ റിപ്പർ ചന്ദ്രൻ എന്ന വ്യക്തിയും. അതുപോലെ റിപ്പർ രവി പറയുന്നുണ്ട് 14 കൊലപാതകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതെന്ന്. ഇത്രയും കൊലപാതകങ്ങൾ തന്നെയാണ് റിപ്പർ ചന്ദ്രൻ്റെ പേരിലും ഉള്ളത്. ഈ റിപ്പർ ചന്ദ്രൻ എന്ന വ്യക്തി 1991 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു. റിപ്പർ ചന്ദ്രൻ എന്ന ക്രിമിനലിൻ്റെ മോഡസ് ഓപ്പറാണ്ടിയും ഏതാണ്ട് റിപ്പർ രവി പറയുന്നത് പോലെ തലയ്ക്കടിച്ച് തലയൊട്ടി തകർത്തുള്ള മരണം തന്നെയായിരുന്നു. ശബ്ദത്തിൻ്റെ അകമ്പടിയോടുകൂടി ഇന്ദ്രൻ ചേട്ടൻ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ഡിസ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് എത്രമാത്രം ഭയം അനുഭവപ്പെട്ടു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ യഥാർത്ഥ വ്യക്തി എത്രമാത്രം ഭീകരനാണെന്ന്. റിപ്പർ രവി എന്ന കഥാപാത്രത്തിന് ശേഷം ആ സിനിമയിൽ തന്നെ മറ്റൊരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഞെട്ടിയിട്ടുണ്ടാകും. സ്വന്തം മാതാപിതാക്കളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ശേഷം ചിരിച്ചുകൊണ്ട് ഫിഡ്ജറ്റ് സ്പിന്നറും കറക്കിക്കൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ കൂടി പോലീസ് വാഹനത്തിലോട്ട് നടന്നു വന്ന സൈക്കോ സൈമൺ എന്ന കഥാപാത്രമായിരുന്നു അത്. ഒരുപക്ഷെ പലർക്കും അറിയായിരിക്കും കേതൽ ജിൻസൺ എന്ന ഒരു വ്യക്തിയുമായി ഈ കഥാപാത്രത്തിന് ഒരുപാട് സാമ്യതയുണ്ട്. കേതൽ ജിൻസൺ എന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന സംഭവം നടക്കുന്നത് 2017. 2017 നന്ദൻകോടുള്ള ഒരു വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട് അടുത്തുള്ളവർ പോലീസിനെ വിളിക്കുന്നു. പോലീസ് വന്ന് പരിശോധിക്കുമ്പോൾ കാണുന്നത് കത്തിക്കരിഞ്ഞ എന്നാൽ പുഴുവരിച്ച 4 മൃതദേഹങ്ങളാണ്. ആ വീട്ടിൽ താമസിച്ചിരുന്ന കേതൽ ജിൻസൺ എന്ന വ്യക്തിയുടെ അച്ഛനും അമ്മയും സഹോദരിയും പിന്നെ ഒരു അകന്ന ബന്ധുവും ആയിരുന്നു കൊല്ലപ്പെട്ടത്. എന്നാൽ കേതൽ ജിൻസൺ എന്ന വ്യക്തിയെ അവിടെ കാണാനുമില്ലായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് തമ്പാനൂർ വെച്ച് അദ്ദേഹം പിടിക്കപ്പെടുകയും തെളിവെടുപ്പിനായി നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. ഒരു മടിയും കൂടാതെ കുറ്റം സമ്മതിച്ച ഈ വ്യക്തി പോലീസുകാരോടും മനഃശാസ്ത്രജ്ഞന്മാരോടും പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, അസ്ട്രൽ പ്രൊജക്ഷൻ. കേട്ടവാദി കേൾക്കാത്തവാദി. നവമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ ഈ ടേം ഏറ്റെടുക്കുകയും ഇതിനെപ്പറ്റി ഒരുപാട് ചർച്ചകളും ഡിസ്കഷൻസും ഒക്കെ നടക്കുകയും ചെയ്തു. എന്നാൽ അസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ടേം സംബന്ധിച്ച് അവർക്ക് പ്രൂവ് ചെയ്യാൻ മാത്രം ഒന്നും പോലീസിന് അവിടെ നിന്ന് കിട്ടിയില്ല. നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒക്കെ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ജിൻസൺ കേടൻ വീട്ടിലുള്ള ഓരോരുത്തരെയായി വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം 3 ആ മൃതശരീരങ്ങളോടൊപ്പം ആ വീട്ടിൽ തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് കുറച്ചുകൂടി ഭയാനകമായൊരു സംഭവം. ഒടുവിൽ മൃതദേഹങ്ങൾ പുഴുവരിക്കും എന്ന അവസ്ഥയിലെത്തുമ്പോഴാണ് ഈ ശരീരങ്ങളെല്ലാം വാരിയിട്ട് കത്തിക്കുന്നതും അദ്ദേഹം നാടുവിടാൻ ശ്രമിക്കുന്നതും. സൈക്കോ സൈമൺ എന്ന കഥാപാത്രത്തെ പോലെ തന്നെ തെളിവെടുക്കാൻ കൊണ്ടുവന്നപ്പോൾ നാട്ടുകാരുടെ മുഖത്തേക്ക് സൗമ്യനായി നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന ജിൻസൺ കേരളൻ എല്ലാവരെയും അമ്പരിപ്പിക്കുക തന്നെ ചെയ്തു. പിന്നീട് ഒരുപക്ഷെ ഇതൊരു സ്കിസോഫ്രീനിയ എന്ന മാനസിക രോഗം ഉള്ളതുകൊണ്ടാവാം ഈ വ്യക്തി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ഡോക്ടർമാരും സംശയിച്ചു. സ്കിസോഫ്രീനിയ മാനസിക രോഗത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ നോർമലി ബിഹേവ് ചെയ്യുകയോ അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യനെ പോലെ സംസാരിക്കാനോ ആലോചിക്കാനോ ഒന്നും കഴിയാത്തതും, മാത്രമല്ല കൂടിയ സ്റ്റേജുകളിൽ
ഇല്ലാത്ത ആൾക്കാരെ കാണുകയും ഇല്ലാത്ത ആൾക്കാരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതുമാണ്. പിന്നീട് നടന്ന ടെസ്റ്റുകളിൽ നിന്ന് ബോധ്യപ്പെട്ട് ഈ വ്യക്തിക്ക് സുസോഫീനിയ എന്ന മാനസിക രോഗമോ അതുപോലെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക രോഗമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതായത് മാനസികമായി ഒരു പ്രശ്നവും ഇല്ലാത്ത വ്യക്തിയായിരുന്നു കേതൽ ജിൻസൺ. പിന്നെ എന്തിനായിരിക്കാം ഈ വ്യക്തി ഇങ്ങനെ ഒരു കൊലപാതകത്തിന് മുതിർന്നത്? പിന്നീട് നടന്ന പോലീസിന്റെ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലും വെളിപ്പെട്ട കാര്യം മറ്റൊന്നാണ്. ചെറുപ്പം മുതൽ തന്നെ ബാക്കിയുള്ളവരിൽ നിന്നല്ല മാറ്റി നിർത്തി വളർത്തിയ ഒരു വ്യക്തിയായിരുന്നു കേതൽ ജിൻസൺ. വലുതായപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നെങ്കിലും MBBSന് പഠിക്കാൻ വിടുന്ന ജിൻസൺ കേണൽ MBBS പഠിക്കാതെ ഗെയിമിംഗ് കോഴ്സ് കംപ്ലീറ്റ് ആക്കി തിരിച്ചു വരുന്നു. എന്നാൽ MBBS പൂർത്തിയാക്കിയ അനിയത്തിയുമായി താരതമ്യപ്പെടുത്തി അപമാനവും ഒറ്റപ്പെടുത്തലുമായിരുന്നു വീട്ടിൽ സ്ഥിരം എന്നും പറയപ്പെടുന്നു. അങ്ങനെ ഇതുമൂലം ഉണ്ടായ പകയാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് അവസാനമായി കിട്ടിയ റിപ്പോർട്ടുകൾ. ജിൻസൽ കേണൽ എന്ന വ്യക്തി ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അവസാനമായി ഈ സിനിമയിൽ കാണിക്കുന്ന ഒരു കഥാപാത്രം ബെന്നറ്റ് ഫ്രാങ്കോ എന്ന പള്ളിയിലച്ചനാണ്. ഈ സിനിമയിലെ ഫ്ലാഷ് ബാക്കിൽ നടക്കുന്ന സംഭവവും കൊട്ടിയൂർ എന്ന കണ്ണൂരിലെ ഗ്രാമത്തിൽ നടന്ന സംഭവവുമായി വളരെയധികം ബന്ധമുണ്ട്. രണ്ടും ഏറെക്കുറെ ഒരുപോലെ തന്നെയാണെന്ന് പറയാം. നാട്ടുകാരുടെയും സഭയുടെയും കണ്ണിലുണ്ണിയായ ഒരു പള്ളിയിലെ അച്ഛൻ 16 വയസ്സായ കമ്പ്യൂട്ടർ പഠിക്കാൻ വന്ന ഒരു പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കുന്നു. പലരുടെയും പ്രേരണയും സമ്മർദ്ദവും മൂലം പെൺകുട്ടിയും ആ കുട്ടിയുടെ മാതാപിതാക്കളടക്കവും ഒരുപാട് തവണ മൊഴിമാറ്റുന്നു. സിനിമയിൽ ബെന്നറ്റ് ഫ്രാങ്കോ തൻ്റെ പിടിപാടുപയോഗിച്ച് രക്ഷപ്പെടുന്നു. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലെ പ്രതിയായ ഫാദർ റോബിൻ വടക്കാഞ്ചേരി തനിക്ക് അറിയാവുന്ന 18 അടവുകളും പൈറ്റീറ്റും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവസാനം പോലീസ് പിടിയിലാവുകയും ജയിൽശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. നമ്മൾ പല സിനിമകളിലും സംരക്ഷകരാവേണ്ടവർ ആട്ടിൻതോലിട്ട ചെന്നായകളാവുന്ന കണ്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തോട് ഇത്രയും അടുത്ത് നിൽക്കുന്നത് ഒരു സിനിമയിൽ ആദ്യമായിട്ടായിരിക്കാം. സമൂഹത്തിൽ മാന്യന്മാർ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന പെഡോഫൈൽസ് നമ്മുടെ ഇടയിൽ ഇനിയും ഒരുപാടുണ്ടാവാം. ഇവരെയൊക്കെ സൂക്ഷിക്കേണ്ടതും അതിനനുസരിച്ച് നീങ്ങേണ്ടതും ഒക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ കടമയാണ്. ഇത്തരം മാനസിക വൈകല്യങ്ങളും സ്വഭാവ വൈകല്യങ്ങളും ഉള്ള ആൾക്കാരെ നമുക്കൊരു പക്ഷേ നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സിച്ച് മാറ്റാൻ കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനെങ്കിലും കഴിഞ്ഞേക്കാം. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടിൽ ദി നെക്സ്റ്റ് ടൈം സ്റ്റേ സേഫ്, ടേക്ക് കെയർ.